മറ്റു വാർത്തയിലേക്ക്. തൃശൂർ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ വായ്പാക്രമക്കേട് 2017 തന്നെ ആർബിട്രേഷൻ നോഡൽ ഓഫീസർ ബാങ്ക് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ സൂപ്പർ മാർക്കറ്റിന്റെ ചുമതലയിലേക്ക് നീക്കുകയാണ് ഭരണസമിതി ചെയ്തത്. ക്രമക്കേടിനെ കുറിച്ച് ആർബിട്രേഷൻ നോഡൽ ഓഫീസർ എം എൽ ശശിധരന് നൽകിയ കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചു. കുട്ടനെല്ലൂരിലെ സഹകരണ ബാങ്കിലെ കിട്ടാക്കടത്തെക്കുറിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ബെനാമി പേരിലും മൂല്യം കുറഞ്ഞ ഭൂമി പണയപ്പെടുത്തിയും കോടികൾ വായ്പ നൽകിയ വിവരം ആർബിട്രേഷൻ നോഡൽ ഓഫീസർ ഗോപാലകൃഷ്ണന് ലഭിക്കുന്നത്. 2017 ജൂലൈ 27 ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ അന്നത്തെ സെക്രട്ടറി എം എൻ ശശിധരന് നൽകിയ കത്താണ് ഇനി കാണുന്നത്. കിട്ടാക്കടത്തെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് കത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ കത്ത് കിട്ടി ഒരു മാസം കഴിയുമ്പോഴേക്കും ആർബിട്രേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ സൂപ്പർ മാർക്കറ്റിന്റെ ചുമതലയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ അന്വേഷണം ഒന്നും ഉണ്ടായില്ല. പിന്നാലെയാണ് 14 പേർക്ക് കൂടി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് ബാങ്ക് വായ്പ നൽകുന്നത്. എന്നാൽ ക്രമക്കേടിനെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതിന് പിന്നാലെ സഹകരണ വകുപ്പ് 68 പ്രകാരമുള്ള അന്വേഷണം തുടങ്ങി. ഈ റിപ്പോർട്ടിലും ഗുരുതര കണ്ടെത്തലുകളായിരുന്നു. ഭരണസമിതി അംഗങ്ങളടക്കമുള്ളവർക്ക് സഹകരണ ചട്ടപ്രകാരമല്ലാത്ത വായ്പാ കുടിശ്ശികയുണ്ട്. ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ളവർക്ക് കോടികളുടെ വായ്പ അനുവദിച്ചു. ഇത് കിട്ടാതായിട്ടും ഒരു നിയമ നടപടിയും ബാങ്ക് സ്വീകരിച്ചതായി കാണുന്നില്ല. ഈ റിപ്പോർട്ടിലും പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. 2018 മുതൽ തന്നെ ഇവിടുത്തെ ക്രമക്കേടുകൾ അവർക്കറിയാമെങ്കിലും രാഷ്ട്രീയ വിധേയപ്പെട്ട് അവർ ആ തെളിവുകളെല്ലാം ഒളിച്ചു വയ്ക്കുകയായിരുന്നു. ഈ സൊസൈറ്റിയിൽ നടക്കുന്ന സർവ ക്രമക്കേടുകൾക്കും അനുകൂലമായി അതിന് തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കുന്ന പ്രവൃത്തിയാണ് AR JR നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടികളുടെ വായ്പാ ക്രമക്കേടുണ്ടെന്ന് വിവിധ തലത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ഭരണസമിതി നിയമ നടപടിയിലേക്ക് നീങ്ങാതിരുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ഇത്തരം കാര്യങ്ങളാണ് ഇനിയുള്ള അന്വേഷണത്തിൽ പുറത്തേക്ക് വരേണ്ടത്. കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.